ഇത്തേ ഓഫീസിൽ വിട്ടതിന് ശേഷം നേരെ കോളേജിലേക്ക് പോയി. വൈകുന്നേരം എൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ ഇത്തേ കൂട്ടാൻ ഓഫീസിൽ പോയി. പതിവ് പോലെയല്ല, ഇത്ത ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട്. അവർ മെല്ലെ ബൈക്കിൽ കയറി എന്നോട് കൂടുതൽ ചേർന്നിരുന്നു. കരിക്കിൻ കുടങ്ങൾ മുട്ടിച്ച് എനിക്ക് തോന്നിത്തുടങ്ങി ഇത്ത മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. കുറച്ച് കഴിഞ്ഞ് ഇത്ത എന്നോട് ചോദിച്ചു, അജു, നിനക്ക് ഏതെങ്കിലും പെൺകുട്ടിയുമായി അടുപ്പമുണ്ടോ എന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല എന്ന്. അപ്പോൾ ഇത്ത ചോദിച്ചു, അപ്പോൾ നിനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന്. ഏതിനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചിരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, സമയം കിട്ടുമ്പോൾ എൻ്റെ അറിവ് ഞാൻ ഇത്തയെ പകർത്തി തരാമെന്ന്. അത് കേട്ടതും ഇത്ത കുണുങ്ങി ചിരിച്ചു. ഞങ്ങളങ്ങനെ നേരെ വീട്ടിലെത്തി. ഞാൻ ഇത്തയെ ഇറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. ബാത്റൂമിൽ കയറി ഇത്തയുടെ കരിക്കിൻ കുടങ്ങൾ തട്ടുന്നതും കാണാത്ത പൂവ് സങ്കൽപ്പിച്ചും ഞാൻ അതിസുന്ദരമായി വാണം വിട്ടു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് നേരെ കിച്ചണിൽ പോയി. വല്ലതും കഴിച്ച് ബെഡ്റൂമിൽ വന്നു കിടന്നു. നാളെ എനിക്ക് ലീവാണ്, അതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് കരുതി ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഉമ്മ വന്നു വിളിച്ചു, എടാ നിനക്ക് ക്ലാസ് ഇല്ല, നീ ഒന്ന് പോയി ആയിഷയെ ഓഫീസിൽ വിട്ടിട്ട് വാ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനാണെങ്കിൽ ഇത്തയോട് പറഞ്ഞതുമില്ല. ഞാൻ ബാത്റൂമിൽ കയറാൻ നേരം ഉമ്മ പറഞ്ഞു, നീ പോയിട്ട് വാ, എന്നിട്ട് ബ്രഷ് ചെയ്യാമെന്ന്. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇത്തയുടെ വീട്ടിലെത്തി. വണ്ടി എടുത്തു. ഇന്നലത്തെ പോലെ തന്നെ വണ്ടി കുറച്ച് മുൻപോട്ട് പോയപ്പോൾ ഇത്ത എൻ്റെ വയറിൽ പിടിച്ചു. ഞാനാണെങ്കിൽ എൻ്റെ കുട്ടനെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു. ഇത്തയുടെ കൈ അല്പം താഴെ പോയാൽ പണി പാളുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞാനിരുന്നു. ഇത്തയുടെ ചോദ്യം പെട്ടെന്നുയർന്നു, നീ ഉറക്കമായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, അതെ, ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റതാ, ഞാൻ പല്ല് പോലും തേച്ചില്ല. പിന്നെ ഇടേണ്ട സാധനം ഇട്ടിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത്ത പെട്ടെന്ന് ചോദിച്ചു, എന്ത് സാധനമെന്ന്. ഞാൻ പറഞ്ഞു, ഓ, ഈ ഇത്തയ്ക്കൊന്നും അറിയില്ല എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇത്ത ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഇപ്പം പിടികിട്ടി. എന്നാലും നീ നിന്റെ കുട്ടനെ പിടിച്ചു കെട്ടാതെയാണ് എൻ്റെ കൂടെ വന്നത് അല്ലേ എന്ന്. അതും പറഞ്ഞ് ഇത്ത പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞു. ഇതിനിടയിൽ ഇത്തയുടെ കൈ വയറിൽ നിന്ന് ഒന്നറിയാത്തതുപോലെ താഴോട്ട് പോയി. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് കുട്ടൻ കൊടിമരം പോലെയായി. ഇത്തയുടെ കൈ കുറച്ചും കൂടി താഴ്ന്നാൽ എൻ്റെ കൊടിമരം തട്ടും. ഞങ്ങളുടെ വണ്ടി ഒരു ചെറിയ ഹമ്പ് കടന്നതും ഇത്തയുടെ കൈ കുട്ടനിൽ വന്നതും ഒരുമിച്ചായിരുന്നു. ഇത്ത പെട്ടെന്ന് കൈവലിച്ചു. ഇത്തയ്ക്ക് കുട്ടൻ്റെ നിൽപ്പ് കണ്ട് കാര്യം മനസ്സിലായി. പിന്നെ ഇത്തയുടെ കൈ താഴോട്ട് പോയില്ല. ഞങ്ങൾ അങ്ങനെ ഓഫീസിലെത്തി. ഇത്ത പറഞ്ഞു, ഞാൻ വൈകുന്നേരം ബസ്സിൽ വന്നോളാം, അജു വരണ്ട എന്ന് പറഞ്ഞു. അജുവിന് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പറഞ്ഞു, വേണ്ട എന്ന്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അതും പറഞ്ഞു. ഞാൻ തിരികെ വീട്ടിലേക്ക് വന്നു. എങ്ങനെയെങ്കിലും വൈകുന്നേരം ആകാൻ വേണ്ടി നോക്കിയിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 6 മണിയാവും ഇത്തയുടെ ഓഫീസ് വിടാൻ. 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ മഴക്കാറ് കണ്ടു. മൊത്തം മൂടിക്കെട്ടൽ. ഞാൻ നേരെ ഇത്തയുടെ ഓഫീസിലെത്തി. ഇത്ത അവിടെ എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി. റോഡിൽ വെളിച്ചം ഒട്ടുമില്ലായിരുന്നു.
ഞാൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തിച്ചു, സ്പീഡ് പതുക്കെയാക്കി. ഇപ്പോൾ ഇത്ത മനഃപൂർവം കരിക്കിൻ കുടങ്ങൾ തട്ടിക്കുന്നുണ്ടായിരുന്നു. കൈ വയറിൽ നിന്ന് ഇപ്പൊ ശരിക്കും കുട്ടനിലേക്ക് പിടുത്തമിട്ടു. ഇത്ത അത് പിടിച്ചു, മെല്ലെ ഞെക്കി. എനിക്കാണെങ്കിൽ വല്ലാത്ത സുഖവും തോന്നി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. ഞാൻ ഇത്തയെ പതുക്കെ നോക്കി. ഇത്തയുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. ഞാൻ നേരെ ഇത്തയുടെ ഡ്രസ്സിലേക്ക് നോക്കി. ആ നനഞ്ഞ ചുരിദാർ ശ്രദ്ധിച്ചു. അവിടെ കരിക്കിൻ കുടങ്ങളുടെ കണ്ണുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. അപ്പോഴും മഴ നല്ലപോലെ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു.